आमीन आमीन। യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞേ, യെശയ്യാ 30:25 ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ വായിച്ച് മനസ്സിൽ തട്ടിയിട്ടില്ലാത്തൊരു വചനം. യെശയ്യാ 30:25, മഹാസംഹാരത്തിന്റെ ദിനങ്ങളിൽ ഗോപുരങ്ങൾ തകർന്നു വീഴുമ്പോൾ ഉന്നത പർവ്വതങ്ങളിലും കുന്നുകളിലും അരിവുകൾ പൊട്ടിയൊഴുകും. മഹാസംഹാരത്തിന്റെ ദിനങ്ങളിൽ എല്ലാം നെഗറ്റീവാകുമ്പോൾ ഭൂമി തന്നെ ഇടിഞ്ഞുകുത്തി തലയിൽ വീണ് ആയുസും ചരിത്രവും പറിഞ്ഞു കീറുമെന്ന് നാം വല്ലാതെ ഭയപ്പെടുമ്പോൾ മഹാഗോപുരങ്ങൾ, നാം ഇതുവരെ വളർത്തിയെടുത്ത നിർമ്മിച്ചെടുത്ത ഗോപുരങ്ങൾ ടപ്പേന്ന് പൊടിഞ്ഞു വീഴുമ്പോൾ കർത്താവ് നമുക്കൊരു ഉറപ്പ് നൽകുക, എല്ലാം നെഗറ്റീവായിരിക്കത്തില്ല. ഒരു കാലഘട്ടത്തിലും ഏത് വലിയ മഹാഗോപുരങ്ങൾ വീണുടയുമ്പോഴും ആശ്വാസത്തിന്റെയും പ്രകാശത്തിന്റെയും കിരണങ്ങൾ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി എടുക്കപ്പെടുകയില്ല. മഹാസംഹാരത്തിന്റെ ദിനത്തിൽ ഗോപുരങ്ങൾ വീഴുമ്പം അതേസമയം സൈമിൾട്ടേനിയസ്ലി ഉന്നതമായ പർവ്വതങ്ങളിലും കുന്നുകളിലും അരുവികൾ പൊട്ടിയൊഴുകും. എല്ലാം തവിടുപടിയാകുമ്പോഴും നമ്മളെല്ലാത്തിനും അറുതിയായെന്ന് കരുതുമ്പോഴും ഉന്നതഗിരികളിൽ ദൈവമഹത്വത്തിൽ ഉയർന്ന ദൈവത്തെ ആരാധിച്ച ചില ഗിരിശൃംഗങ്ങളിലും കുന്നുകളിലും പ്രശ്നങ്ങളെ കഴുകുന്ന അരുവികളുണ്ടാകും. എല്ലാം നെഗറ്റീവ് ആയിരിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ഒരു വശത്ത് എല്ലാം തകിടം മറിയുമ്പോൾ മറുവശത്ത് മലമുകളിൽ കൃപയുടെ അരുവികൾ, കർത്താവ് ഒഴുകുവാൻ സന്നദ്ധമായ അരുവികൾ, പ്രശ്നങ്ങളെ കഴുകുന്ന അരുവികൾ, മുറിവുകളെ കഴുകുന്ന അരുവികൾ ഒഴുക്കുവാനായി ദൈവം ഒഴിവാക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കണം. ഗോപുരം വീഴുമ്പോൾ ഉന്നത ഗിരികളിൽ കൃപയുടെ അരുവികൾ ഒഴുകും, കൃപയുടെ അരുവികൾ ഒഴുകും. നമുക്കത് പാടിയാലോ? ഗോപുരം വീഴുമ്പോൾ, ഗോപുരം വീഴുമ്പോൾ ഉന്നത ഗിരികളിൽ, ഉന്നത ഗിരികളിൽ കൃപയുടെ അരുവികൾ ഒഴുകും, കൃപയുടെ അരുവികൾ ഒഴുകും, കൃപയുടെ അരുവികൾ ഒഴുകും, കൃപയുടെ അരുവികൾ ഒഴുകും. ആമേൻ ആമേൻ ആമേൻ.